Allah protect us from the worst. മാസങ്ങൾക്ക് ശേഷം നമ്മുടെ ഹോം തിയേറ്ററിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം ഗൈസ്. അപ്പൊ നമ്മുടെ ഹോം തിയേറ്റർ വീഡിയോസ് ഇഷ്ടപ്പെടുന്ന നമ്മുടെ ഗൈസുകളൊക്കെ ഉണ്ട്. അപ്പൊ ഗൈസ് അവർക്ക് വേണ്ടിയുള്ള വീഡിയോ ആണിത്. ഓക്കെ, അപ്പൊ മച്ചാൻ വരെ ഇന്ന് നമ്മൾ ഹോം തിയേറ്ററിനെ കുറിച്ച് പറയാനൊന്നുമില്ല, നമ്മുടെ ഈ ഹോം തിയേറ്ററിൽ ഇരുന്ന് ഇന്ന് ഒരു ട്രെയിലർ കാണാൻ പോവുകയാണ്. മച്ചാൻ വരെ ജയിലറിന്റെ ട്രെയിലർ ആണ് നമ്മൾ കാണാൻ പോകുന്നത് ഗൈസ്. ഓക്കെ, അപ്പൊ ട്രെയിലർ കണ്ട് ഞാൻ റിയാക്ഷൻ ചെയ്യാൻ പോവുകയാണ്. തലൈവർ വൈബ് അടിക്കുന്നു ഗൈസ്, അങ്ങനെയാണ് നമ്മൾ ഈ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. അനിരുദ്ധിന്റെ മ്യൂസിക് ഉണ്ട്, അപ്പം അനിരുദ്ധിന്റെ മ്യൂസിക് വേറെ വൈബാണ്. ഒരു സമയത്ത് എ റഹ്മാന്റെ മ്യൂസിക് ഞാൻ ഇങ്ങനെ കേട്ടിരുന്ന ആളാണ്. ഇപ്പൊ ഞാൻ അനിരുദ്ധിന്റെ മ്യൂസിക്കാണ് ഇഷ്ടം. നല്ല എ റഹ്മാനെ അങ്ങ് താത്തി പറയല്ല. ഗൈസ്, അപ്പൊ നെൽസൺ മണ്ടേല, ഇപ്പം നെൽസൺ മണ്ടേല, ഇപ്പൊ നെൽസന്റെ പടമാണ്. നമ്മൾ എന്തായാലും പോയി കാണും ഗൈസ്. എന്നാലും പുള്ളി ഒരു പ്രത്യേക വെറൈറ്റിയുടെ ആളാണ്. അപ്പൊ നല്ലൊരു വൈബ് അടിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ട്രെയിലർ കാണാം. ഞാൻ ട്രെയിലർ കണ്ടിട്ടില്ല ഗൈസ്, പറയാണ് ജയിലർ ഈ മാസം കൊണ്ട് ഇറങ്ങുന്നൊക്കെ പറയുന്നു. ജയിലർ ട്രെയിലർ അടിച്ചു നോക്കിയപ്പോ ട്രെയിലർ എന്ന് എഴുതിയിരിക്കുന്നില്ല, ഷോ കേസ് എന്ന് എഴുതിയിരിക്കുന്നു. അപ്പൊ എന്തോ ഷോ കേസ് വെച്ച് നോക്കിയപ്പോ 2 മിനിറ്റിന്റെ ട്രെയിലർ ആണ് ഗൈസ്. അത് അപ്പൊ ഞാൻ ഒന്നും കണ്ടില്ല, ജസ്റ്റ് ഒന്ന് അടിച്ചടിച്ച് നോക്കി. അപ്പൊ ഞാൻ ട്രെയിലർ അന്നേരം ഫോണിലല്ല കാണുന്നത്, തിയേറ്റർ ലൈക്ക് എക്സ്പീരിയൻസിൽ ഇരുന്നാണ് ട്രെയിലർ കാണുന്നത്. ഓക്കെ, അപ്പോൾ വീഡിയോ കണ്ട് ലൈക്ക് അടിക്കുക ഗൈസ്. അപ്പൊ നമ്മുടെ ഹോം തിയേറ്ററിലെ ഈ സൗണ്ട് എക്സ്പീരിയൻസ് നമ്മുടെ യൂട്യൂബിൽ ഇവിടെ കേൾക്കുന്ന അതേ രീതി കേൾക്കത്തില്ല. അതുകൊണ്ട് മാക്സിമം ഗൈസ് നിങ്ങളൊന്ന് ഹെഡ്സെറ്റ് വെച്ച് ഒന്ന് കേൾക്കുക. ഓക്കെ, മാക്സിമം ഇവിടുത്തെ സൗണ്ട് ഞാൻ ക്യാപ്ചർ ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ആ ട്രെയിലർ കണ്ടവരാണെങ്കിൽ കമന്റ് ചെയ്യുക. ഓക്കെ, അപ്പൊ എങ്ങനെയുണ്ട് ആ ട്രെയിലർ കണ്ടതെന്ന്. അപ്പൊ കാണാൻ പോവുകയാണ് മച്ചാന്മാരെ. ഞാൻ തിയേറ്റർ ഓൺ ആക്കട്ടെ, പ്രൊജക്ടർ ഓൺ ആക്കട്ടെ. ഓ ഗൈസ്, ജയിലർ ഒഫീഷ്യൽ ഷോ കേസ് ദേ വെക്കാൻ പോവുകയാണ്. ഷോ ആണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ ദേ വെക്കാൻ പോവുകയാണ്. ടൈറ്റായിട്ട് നിൽക്കുന്നുണ്ട്, നല്ല അടിപൊളി കമ്പനി കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് വെക്കാം. ഹുക്കും ടൈഗർ കാ ഹുക്കും. യൂട്യൂബ് പ്രീമിയം ഇല്ലെങ്കിൽ we are from CBA beast inde oru varunnu kettao donation ana venma we are from CBA donation ana venma inda disease vandavane phone kutti maathire irpaanga ഓല അങ്ങാരം ഉണ്ട് കേട്ടോ. അയാള് വെറുതെ കിടന്ന് വിറ്റടിക്കായിരുന്ന മതിയായിരുന്നു ഈ സിനിമയിലെങ്കിൽ. അനിരുദ്ധ്, ഓ അണ്ണാ ഇന്ന മാതിരിയുള്ള BGM ഇറക്കി നമ്മളെ അണ്ണാ വേറെ ലെവൽ അണ്ണ. നീ അവരെ പാത്തത് ഒരു പോലീസുകാരനോടൊപ്പന കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, നമുക്ക് എന്തായാലും ആ BGM ഒക്കെ ഇങ്ങനെ വരുമ്പോ ഒരു റോമാഞ്ചം ഫിക്കേഷൻ വരുന്നുണ്ട് കേട്ടോ. കിട്ടില്ല BGM. ரொம்ப தூரம் போயிட்டேன், ஃபுல்லா முடிச்சிட்டா திரும்பி வர முடியும். Acne and acne marks. Acne and acne marks.
ഗൈസ്, അപ്പോ ജയിലറിന്റെ ഷോക്കേസ് കണ്ടു. ഓക്കെ, അടിപൊളി ബി ജി എം ഒക്കെ കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ മറ്റേ മൂഡ് പാട്ടിന്റെ ഒരു കാണിച്ചില്ല, ഏതാ കാവാലയാണ് അത് കാണിക്കുന്നത് കാച്ചി, അതും കാണിച്ചില്ല. അത് നമുക്ക് തിയേറ്ററിൽ സൂപ്പറായിട്ട് കാണാനിരിക്കും. പിന്നെ ലാലേട്ടൻ ഞാൻ എക്സ്പെക്ട് ചെയ്തായിരുന്നു. അപ്പൊ നെൽസൺ ഇനി ലൊക്കേഷന്റെ കൂട്ടാവാൻ പോകുന്നു തോന്നുന്നു. വിക്രത്തിൽ റോളക്സിനെ കൊണ്ടുപോകുന്ന പോലെ നമ്മുടെ ഈ സിനിമയില് ലാലേട്ടൻ ഏത് രീതിയിലാണ് വരുന്ന അറിയത്തില്ല. സസ്പെൻസ് ആണ് ഗൈസ്. ഓക്കെ, അപ്പോ ഷോ കേസ് കണ്ടതിന്റെ കുറച്ച് കാര്യങ്ങളൊന്നും പറയട്ടെ. നമ്മുടെ ഹോം തിയേറ്ററിൽ ഇരുന്ന് കാണുമ്പോഴേ വല്ലാത്തൊരു സൗണ്ട് എഫക്റ്റ് ആണ്. അപ്പൊ നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് ചോദിക്കും, ബ്രോ ഏത് പ്രൊജക്ടറാ യൂസ് ചെയ്യുന്നത്, ഏത് സ്ക്രീനാ യൂസ് ചെയ്യുന്നത്, ഏത് സിസ്റ്റം ആണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ ഇതിനെ കുറിച്ചൊന്നും പറയില്ല. നമ്മൾ ട്രെയിലർ കണ്ടു, റിയാക്ഷൻ ചെയ്തു. അപ്പോ ലേറ്റായിട്ടാണ് ഇട്ടത്. സിനിമ നാളെയാണ് ഇറങ്ങുന്നത്, ഓഗസ്റ്റ് 10. ഇന്ന് ഓഗസ്റ്റ് 9 ഞാൻ ഇപ്പൊ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. അപ്പൊ നാളെയാണ് സിനിമ ഇറങ്ങുന്നത്. അപ്പൊ നാളെ തന്നെ ഒന്ന് പോയി കാണത്തൊന്നുമില്ല. അപ്പൊ ഈ എന്റെ വീട്ടിലത്തെ ഹോം തിയേറ്റർ വീഡിയോ, ഹോം തിയേറ്റർ സിസ്റ്റത്തിന്റെ വീഡിയോ ഒക്കെ ഞാൻ ഇവിടെ ഐറ്റാക്കി കൊടുക്കുന്നുണ്ട്. വേണമെങ്കിൽ നിങ്ങൾ പോയി ചെക്ക്ഔട്ട് ചെയ്യുക, കാണുക. ഓക്കെ, വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോ ഗൈസ് ട്രെയിലർ കണ്ടു, ഒന്നും പറയാനില്ല. അപ്പോ ഞാൻ കൂടുതലൊന്നും എക്സ്പെക്ട് ചെയ്തില്ല. കാരണം നമ്മുടെ നെൽസൺ മണ്ടേല, സോറി, നെൽസൺ സാറിന്റെ പടമാണ്. നെൽസൺ സാറിന്റെ ഒരു ഡയറക്ടിങ്, ക്യാമറയുടെ ഒരു ആംഗിളും പിന്നെ ഒരു പ്രത്യേക രീതിയാണ്. അപ്പൊ അഭിനയിക്കുന്നില്ലേ, നമ്മുടെ ഡോക്ടർ ഞാൻ കണ്ടു, ബീസ്റ്റ് കണ്ടു, വിജയ് ചുമ്മ ഇങ്ങനെ നിർത്തിപ്പിച്ചു ഗൈസ്. ഇടയ്ക്കിടയ്ക്ക് തമാശയൊക്കെ പറയും, പക്ഷെ ഫുള്ളും ഇങ്ങനെ നിൽക്കുന്നു. അപ്പൊ ഇതിനകത്ത് നമ്മുടെ രജനീകാന്തും ഇങ്ങനെ നിൽക്കുന്നുണ്ട്. നമ്മുടെ തലേവറിന്റെ സ്വാഗ് ഇപ്പോഴും ഉണ്ട് ഗൈസ്. അനിരുദ്ധ അണ്ണന്റെ ബിജിഎം കൂടി ഇട്ട്, ബിജിഎം ആണ് ഗൈസ്, ഒന്നും പറയാനില്ല. ബിജിഎം ഒന്നും പറയാനില്ല, അത്രയ്ക്ക് രോമാഞ്ചം വരുന്നുണ്ട്. അപ്പൊ അതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. ബിജിഎം, പിന്നെ ഒരു നെൽസന്റെ പുതിയൊരു രീതി, രജനീകാന്തിന്റെ സ്വാഗ്, പിന്നെ ലാലേട്ടൻ എവിടെ, ലാലേട്ടൻ എവിടെ. ടീസറിനകത്ത് കണ്ട് ഞാൻ ലാലേട്ടനെ കണ്ടായിരുന്നു. അപ്പോ ഞാനും വലിയത് എക്സ്പെക്ട് ചെയ്യുന്നില്ല. സംഭവം കൊള്ളാം, ട്രെയിലർ ഒക്കെ സൂപ്പറായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആക്ഷൻ സീനും മാസ് ഡയലോഗ് മസാലയൊക്കെ ഉണ്ട്. അപ്പോ മസാലയ്ക്ക് പകരം ഉപ്പാവായിരുന്നാ മതി. അപ്പോ നമ്മൾ ഹോം തിയേറ്ററിൽ ഇരുന്ന് കാണുന്ന ഒരു റിയാക്ഷൻ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക. അപ്പോൾ വേറെ ഒരു യൂട്യൂബ് ചാനലിൽ ഇതേപോലുള്ള റിയാക്ഷൻ വീഡിയോ നിങ്ങൾ കണ്ട് കാണത്തില്ല എന്നാണ് എന്റെ ഒരു വിശ്വാസം. അപ്പോ ഫുൾ ഗ്യാരണ്ടി. അപ്പോ നമ്മൾ ഹോം തിയേറ്ററിൽ ഇരുന്ന് അത്യാവശ്യം നിങ്ങൾ ഹെഡ്സെറ്റ് വെച്ചാണോ കേട്ടെ, ഹെഡ്സെറ്റ് വെച്ചതാണോ കേട്ടെങ്കിലും നിങ്ങളൊന്ന് കമന്റ് ചെയ്തേക്കുക. അപ്പൊ നിങ്ങൾ കണ്ടുപിടിക്കുന്നത് ആക്ഷൻ ഡ്യൂഡ് ഹോം തിയേറ്റർ ട്രെയിലർ റിയാക്ഷൻ വീഡിയോ. ഓക്കെ, അപ്പൊ ഇസ് മീ രാഹുൽ മനോജ്, ആക്ഷൻ ഡ്യൂഡ് സൈനിങ് ഔട്ട്, ബൈ. അപ്പൊ ഗൈസ്, ഹോട്ട്സ്റ്റാറിനകത്ത് നെയ്മർ എന്ന് പറഞ്ഞൊരു സിനിമ വന്നിട്ടുണ്ട്. അത്യാവശ്യം നല്ല ചിരിക്കാൻ പറ്റിയ സിനിമയെന്നൊക്കെ പറയുന്നത്. അപ്പൊ ഇന്നലെ കണ്ട് റിലീസ് ചെയ്തതാണ്. ഹോട്ട്സ്റ്റാറിനകത്ത് നെയ്മറും ഒന്ന് കാണണം. യാ, Come in. Artumaita Raja.